Sri Anup Jacob. Sir, Proni Ojamatal, MBAP, PVAP, Canaligal Vedi, Jelsen Savirangal, Elandala Panjayatul, Municipality, and Lepimana. Shevata Prasham, Adinde Kalaparakam, E. Canaligal, Undavagim, Adinde Atuta Panil Kai, Avishamai, Tuga, and Vadikata, the Vili Dola Pradesandil Sustiginu, the Letumula PVAP Canal, Turnur Sadaman, Pradeshangalkum, Adiendra Maya Atuta Panil Avishamana, MBAP, Agasham, and Bush of Manatolo. ഇവിടെ ഈ കനാലുകൾ പലപ്പോഴും അതിന്റെ അകത്ത് ലീക്കേജ് ഉണ്ടാവുന്നു അത് കാരണം ചില പാടശേഖരങ്ങളിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാവുന്നുണ്ട് വെള്ളം അനാവശ്യമായി വേസ്റ്റായി പോകുന്ന സാഹചര്യങ്ങളുണ്ട് ബൺ റോഡുകൾ തകർന്നു കിടക്കുന്നു അപ്പോൾ ഇത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു യഥാർത്ഥത്തിൽ ഇതിന്റെ പർപ്പസ് ഇപ്പോൾ മീറ്റ് ചെയ്യുന്നില്ല നമ്മൾ ജലസേചന പദ്ധതികൾ കർഷകരെ ഏറ്റവും പ്രയോജനപ്രദമായ നിലയിൽ അവർക്ക് ലഭ്യമാക്കാൻ വേണ്ടിയാണെങ്കിൽ ഇന്ന് പർപ്പസ് മീറ്റ് ചെയ്യാത്ത സാഹചര്യം വന്നിരിക്കുന്നു അപ്പോൾ ഇതിന്റെ എല്ലാം എസ്റ്റിമേറ്റ് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് തന്നെ പലപ്പോഴും ഇതിനെ സംബന്ധിച്ചുള്ള പരാതികൾ നൽകിയിട്ടുണ്ട് ഇതിന്റെ എസ്റ്റിമേറ്റുകൾ രണ്ട് PVAP യുടെയും MBAP യുടെയും എസ്റ്റിമേറ്റുകൾ ബന്ധപ്പെട്ട തലങ്ങളിൽ ഉണ്ട് താനും പക്ഷേ അതിനൊന്നും യാതൊരു തുടർ നടപടിയും ഉണ്ടാവുന്നില്ല യാതൊരു തുകയും അനുവദിക്കുന്നില്ല അതുകൊണ്ട് അടിയന്തരമായി തുക അനുവദിച്ച് ഈ കനാലുകൾ വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കി ജലസേചന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുവാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ചത് ഈ പെരിയാർ വാലി ജലസേചന പദ്ധതി അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴ വാലി ജലസേചന പദ്ധതി കനാലുകളാണ് അതിൽ പെരിയാർ വാലിയിൽ ഇപ്പോൾ പുനരുദ്ധാരണത്തിനായി 58.6 ലക്ഷം രൂപയുടെ 58.6 ലക്ഷം രൂപയുടെ പ്രവർത്തികൾക്ക് നമ്മൾ അംഗീകാരം നൽകി പ്രവർത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പദ്ധതിയിലും അറ്റകുറ്റപ്പണികൾക്ക് 53.20 ലക്ഷം രൂപയുടെ 14 പ്രവർത്തികൾക്ക് അനുമതി നൽകിയിട്ടുണ്ട് ഈ പ്രവർത്തികളെല്ലാം ഇതിനു മുമ്പായി തന്നെ പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതുകൊണ്ടൊന്നും ആവുന്നില്ല ഈ കനാലുകളുടെ നവീകരണം എന്നുള്ളത് ഇന്ന് ഉദ്ദേശിച്ച പോലെ എല്ലാ ടെയിലെൻഡ് വരെ വെള്ളം എത്താൻ കഴിയാത്ത സ്ഥിതികളുണ്ട് അതെല്ലാം കനാലുകളുടെ കാലപ്പഴക്കം കൊണ്ട് തന്നെ സംഭവിച്ചിട്ടുള്ള വിഷയങ്ങളാണ് അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് കുറെ കൂടി പ്രയോജനകരമാക്കത്തക്ക നിലപാടുകളും സ്വീകരിക്കണം അപ്പോൾ ആവശ്യമായ ഒരു തുക ഈ നിലയിൽ ബഡ്ജറ്റ് പ്രപ്പോസൽ മുഖാന്തരം പ്ലാൻ ഫണ്ട് മുഖാന്തരം മാത്രം കണ്ടെത്തുകയും സാധ്യമല്ല അതുകൊണ്ട് ചെറിയ തലത്തിൽ നിൽക്കുന്നതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനാവശ്യമായ ഫണ്ട് സമാഹരിക്കാൻ കഴിയുന്ന ചില ആലോചനകൾ ഗവൺമെൻറ് നടത്തുന്നുണ്ട് ആ നിലയിൽ അതിനെന്ത് ചെയ്യാൻ കഴിയും എന്ന ആലോചനയും ഇതിനോടൊപ്പം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ സാഹചര്യത്തിൽ MLA ഫണ്ട് ഉപയോഗിച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ചും കനാൽ ബണ്ട് റോഡുകളിലെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിരക്ഷേപത്രം നൽകുന്ന ഒരു സ്ഥിതിയും ഇപ്പോൾ നിലവിലുണ്ട് അപ്പോൾ ഇതൊരു സഹകരണ മനോഭാവത്തിലേ പോകാനേ കഴിയുള്ളൂ കാലപ്പഴക്കമുള്ളതാണ് ഇത് നമ്മൾ കാലാകാലങ്ങളിൽ ചെയ്തെടുക്കുന്നതിന് സ്വാഭാവികമായും വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന് ഒരു പരിമിതിയുണ്ട് എന്നാൽ പരിമിതിക്ക് അപ്പുറത്തോടാണ് ഈ കാര്യം എന്നുള്ളത് കൊണ്ട് അതിന് പ്രത്യേകമായിട്ടുള്ള ഫണ്ട് സമാഹരിച്ച് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുന്നതിന് വേണ്ടിയുള്ള ഒരു സ്വീകാര്യതയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്